ഹലോ, നമ്മളിന്ന് ചെയ്യാവുന്നത് നല്ല അടിപൊളി കിടിലനൊരു കാർഡ് മാജിക് ആണ് ഉണ്ടാവും. ഒരു പരിധി വരെ അതൊരു സെൽഫ് വർക്കിംഗ് ട്രിക്ക് തന്നെയാണ്. പിന്നെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കും വേണം. നല്ല റിയാക്ഷൻ കിട്ടുന്ന നല്ല സൂപ്പർ ട്രിക്കാണ് കിടിലൻ ട്രിക്കാണ്. നിങ്ങൾ കണ്ടു നോക്ക്, ട്രിക്ക് കണ്ടു നോക്ക്. ഓക്കെ, ഇതൊരു തരത്തിലൊരു നമുക്ക് വേണമെങ്കിൽ ഇതിനെ പ്രഡിക്ഷൻ ട്രിക്കായിട്ടൊക്കെ അവതരിപ്പിക്കാം. പക്ഷെ ഞാനത് സിമ്പിളായിട്ടാണ് കാണിച്ചു തരണേ. നിങ്ങൾക്ക് അത് ഏത് രീതിയിൽ വേണമെങ്കിൽ അവതരിപ്പിക്കാം. ഓക്കെ, ആ സംഭവം മനസ്സിലായിക്കഞ്ഞ എങ്ങനെയാണ് വർക്ക് ചെയ്യണത് നിങ്ങൾക്ക് മനസ്സിലായിക്കഞ്ഞ. അപ്പോൾ നമുക്ക് സമയം കളണ്ട നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് നേരെ ട്രിക്കിലേക്ക് പോവാം. നേരെ ഒന്നും കളയണ്ട. അപ്പോൾ നമുക്ക് ഇന്ന് ട്രിക്ക് ചെയ്യാൻ, അതായത് നമുക്ക് സ്പെക്ടേറ്ററായിട്ട് എൻ്റെ ചേച്ചിയുടെ മോനുണ്ട്, അപ്പുണ്ട്. അപ്പോൾ അപ്പൂനാണ് ഇന്ന് മാജിക് കാണിച്ചു കൊടുക്കണം. അപ്പോൾ അപ്പോൾ നോക്കടാ, എൻ്റെ ഒരു പാക്കറ്റ് കാർഡുണ്ട്. അപ്പോൾ നമുക്ക് ട്രിക്ക് കൊടുക്കാനായിട്ട് ഞാനൊരു കാര്യം ചെയ്യാം. ഞാനിങ്ങനെ ജസ്റ്റ് ഒന്ന് ഷഫിൾ ചെയ്യാം കേട്ടോ. ജസ്റ്റ് ഒന്ന് റിഫിൾ ഷഫിൾ ചെയ്തു. ഇനി ഞാൻ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ, ഞാൻ ഇതിൽ നിന്ന് കാർഡുകളെ മൂന്നാക്കാൻ പോവാം മൊത്തത്തിൽ. നോക്കിക്കോ, 1, 2, 3. അപ്പോൾ ഇങ്ങനെ കാർഡുകളെ ഇങ്ങനെ മൂന്നാക്കിക്കൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ കാർഡുകളെങ്ങനെ ചെയ്യുന്നതിൻ്റെ ഇടയിൽ നിനക്ക് എപ്പോൾ വേണമെങ്കിൽ സ്റ്റോപ്പ് പറയാം. അപ്പോൾ അങ്ങനെ സ്റ്റോപ്പ് പറയുമ്പോൾ വരുന്ന മൂന്ന് കാർഡുകൾ നമ്മൾ ഏതാണെന്ന് നോക്കും. ഓക്കെ, നിനക്ക് ഇഷ്ടമുള്ളപ്പോൾ സ്റ്റോപ്പ് പറഞ്ഞു കേട്ടോ. സ്റ്റോപ്പ്. അപ്പോൾ നീ ഇവിടെ വെച്ചാണ് സ്റ്റോപ്പ് പറഞ്ഞത്. അപ്പോൾ ഞാൻ നമുക്ക് ഓരോ ടോപ്പിലുള്ള എല്ലാ കാർഡുകളും എടുത്ത് നോക്കാം. അപ്പോൾ ഇതിങ്ങനെ നോക്കിയപ്പോൾ ഇതിന് വലിയ മാച്ച് എന്ന് പറയാനൊന്നുമില്ല. ആകെയുള്ളത് നമ്പേഴ്സ് 2 മാച്ച് ആവുന്നുണ്ട്. 2 5 വന്നു, പക്ഷെ കളറ് പോലും സെയിം അല്ല. അപ്പോൾ ഇത് വലിയ മാച്ച് എന്ന് പറയാനൊന്നുമില്ല. പക്ഷെ നീ കാർഡുകൾ ഓർത്ത് വെച്ചോ, ഏതൊക്കെയാ വന്നേ? 5 5 8. ഓക്കെ, അപ്പോൾ 8 5 5 ആണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഞാനൊരു കാര്യം, ഞാൻ എല്ലാ കാർഡുകളെയും തിരിച്ച് എടുക്കാം. നമുക്ക് ഒരു വട്ടം കൂടെ ഞാൻ ഇതേപോലെ കാർഡ്സിനെ ഇതിങ്ങനെ അങ്ങനെ വയ്ക്കും. അപ്പം നിനക്ക് എപ്പോൾ വേണമെങ്കിൽ സ്റ്റോപ്പ് പറയാം. ഓക്കെ, എപ്പോൾ വേണമെങ്കിൽ സ്റ്റോപ്പ് പറഞ്ഞോട്ടോ, നിനക്ക് ഇഷ്ടമുള്ള. അപ്പോൾ സ്റ്റോപ്പ്. അപ്പോൾ ഈ കാർഡ് നമ്മൾ നോക്കും. അപ്പോൾ നേരത്തെ വന്ന കാർഡുകൾ ഏതൊക്കെ? ഒരു 5 5 8 നമ്മൾ നോക്കി. ഇത് പക്ഷേ യാതൊരു ബന്ധമില്ല, ജാക്കാണ് വന്നത്. അപ്പോൾ ഇതൊന്നും ഒരു മാച്ചും വന്നില്ല. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ഇതിൽ നിന്ന് ഇതുപോലെ വന്ന ഓരോ കാർഡുകളും അതിൻ്റെ തൊട്ടടുത്തിരിക്കുന്ന കാർഡ് നമുക്ക് ഇങ്ങനെ എടുക്കാം. ഞാൻ എടുക്കുന്നു, ഒരു കാർഡ് എടുത്തു. പിന്നെ അടുത്തത് 5 ആയിരിക്കും, നമ്മൾ പിന്നെ 5 ആയിരുന്നു. ഞാൻ ആ 5 എടുത്തു. പിന്നെ അടുത്തതും 5 തന്നെയാണ്. അപ്പോൾ അതെടുത്തു. പിന്നെയുള്ളത് ലാസ്റ്റത്തെ ജാക്കാണ്. ഞാനതും ഇതേപോലെ എടുത്ത് ബാക്കിയുള്ള കാർഡുകൾ ഇങ്ങനെ വെച്ചു. അപ്പോൾ ഇത് നമുക്ക് ആവശ്യമില്ലാത്തത് ഇവിടെ പോട്ടെ. അപ്പോൾ നോക്ക്, നമ്മൾ യാതൊരു തരത്തിലും മാച്ച് വന്നില്ല അല്ലേ? ഒറ്റ ഒരു രീതിയിലും മാച്ച് കാണാനില്ല. അത് ചിലത് ബ്ലാക്ക്, റെഡ്, സിമ്പിളുകളെല്ലാം ഡിഫറെൻറ്റ് അങ്ങനെയൊക്കെയാണ് വന്നിട്ടുള്ളത്. നമുക്കൊരു കാര്യം ചെയ്യാം, ഇതിൻ്റെ ടോപ്പിലുള്ള ഓരോ കാർഡുകൾ ഏതാണെന്ന് നോക്കാം. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏത് കാർഡാണ് വരണം നോക്ക്. ഇത് ഒരു കിങ് ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് മാച്ച് കണ്ടുപിടിക്കുന്ന ഒരു ട്രിക്കാണെന്ന് പറഞ്ഞിരുന്നു ഞാൻ. പക്ഷേ ഇതിൽ ഏതെങ്കിലുമൊക്കെ മാച്ച് ഉണ്ടോ നമുക്ക് നോക്കാം. നമുക്ക് അടുത്ത കാർഡ് എടുത്ത് നോക്കാം. ഇത് നോക്കിയപ്പോൾ ഇതും എന്താ വന്നേ? ഇതൊരു കിങ് വന്നു. അടുത്ത കാർഡ് എടുത്ത് നോക്കാം, ഇതും കിങ് തന്നെയാണ് വന്നേ. അപ്പോൾ ഈ കാർഡ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ അതും കറക്റ്റായിട്ട് കിങ് തന്നെ വന്നു. മാത്രമല്ല, ഇപ്പോൾ രാജാക്കന്മാർ വന്നിട്ട് രാജ്ഞിമാർക്ക് വിഷമാവില്ലേ? അപ്പോൾ നമുക്ക് നോക്കാം. ഇപ്പോൾ ഇവിടെ കിങ് ഓഫ് ഡയമണ്ട് ആണ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അടിയിൽ നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ആര് വന്നു? ക്യൂൻ ഓഫ് ഡയമണ്ട് അവിടെ ഇരിക്കുന്നുണ്ട്, കണ്ടോ. ഇനിയിപ്പോൾ ഇപ്പുറത്തെ കാർഡുകൾ എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഇവിടെ കറക്റ്റായിട്ട് ക്യൂൻ ഓഫ് സ്പേഡ് ഇരിക്കുന്നുണ്ട്. ഇവിടുത്തെ കാർഡുകൾ എടുത്ത് നോക്കി കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ക്യൂൻ ഓഫ് ഹാർട്ട്സ് ആണ്. ഇവിടെ കറക്റ്റായിട്ട് ക്യൂൻ ഓഫ് ക്ലബ്സ് ഇരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അവരൊക്കെ കറക്റ്റായിട്ട് തന്നെ വന്നു. അപ്പോൾ മാച്ച് ഉണ്ട്, മാച്ച് കണ്ടു, ഇത്രയധികം മാച്ച് വന്നു. അപ്പോൾ അതാണ് ട്രിക്ക്. ഇനി നമുക്ക് ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് ഇതിൽ നോക്കേണ്ടത് എന്നുള്ള സംഭവങ്ങൾ പഠിക്കാം. ഓക്കെ, അപ്പോൾ പോവാം പോവാം. അപ്പോൾ നമുക്കിനി ഇത് എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടതെന്നുള്ളത് പഠിക്കാം. അപ്പോൾ ഇതിനൊരു സെറ്റപ്പ് ഉണ്ട്. നിങ്ങൾക്ക് കണ്ടപ്പോൾ തന്നെ തോന്നിയിട്ടുണ്ടാവും, എൻ്റെ ഷഫിളും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ തോന്നിയിട്ടുണ്ട് ഇതിന് എന്തോ ഒരു സെറ്റപ്പുള്ള ട്രിക്കാണെന്ന്. അപ്പോൾ സംഭവത്തിന് ഇതിന് ഒരു ശരിക്കും ഒരു ചെറിയൊരു സെറ്റപ്പ് ഉണ്ട്. അപ്പോൾ സെറ്റപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ആദ്യം ഈ രണ്ട് കാർഡുകളെ എടുക്കണം. അതായത് ക്യൂൻ ഓഫ് ഡയമണ്ടും കിങ് ഓഫ് ഡയമണ്ടും എടുത്ത് മാറ്റാം. അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ കാർഡ്സ്, അതായത് കിങ്, ക്വീന്, അത് ഈ ഓർഡറിൽ തന്നെ വെക്കണം. അതായത് ചേസ്റ്റ് ഓർഡർ നിങ്ങൾക്ക് അറിയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ കൺഫ്യൂഷൻ ഉണ്ടാവില്ല. CHS ഉണ്ടോ? ക്ലബ്സ്, ഹാർട്ട്സ്, സ്പേഡ്. അപ്പോൾ ഇതേപോലെ ആദ്യം കിങ്ങുകൾ വയ്ക്കണം, പിന്നെ 3 ക്യൂനുകൾ വയ്ക്കണം. അപ്പോൾ ഇത് ഇങ്ങനെ വെച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെയാണ് നമ്മൾ ഏറ്റവും ടോപ്പിൽ വയ്ക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ ഓർത്താൽ മതി, കിങ്ങാണ് ടോപ്പിൽ വരണം ഇങ്ങനെ വയ്ക്കുമ്പോൾ. ഓക്കെ, അപ്പോൾ കിങ്ങുകൾ, ക്യൂനുകൾ, അപ്പോൾ ഇതിങ്ങനെ വയ്ക്കണം. ഈ ഓർഡർ മാറരുത്, കറക്റ്റ് ഈ ഓർഡറിൽ തന്നെ വെച്ചോളൂ. എന്നിട്ട് നമ്മൾ ടോപ്പിൽ ഇങ്ങനെ വയ്ക്കുന്നു. അത് കഴിഞ്ഞാൽ ഏറ്റവും താഴെയായിട്ട് നമ്മൾ ഈ ക്യൂനിനെയും കിങ്ങിനെയും ഇതേപോലെയും വയ്ക്കണം. ഇതാണ് ഇതിൻ്റെ സെറ്റപ്പ്. ബാക്കി നമ്മൾ ചെയ്യുന്നതിനനുസരിച്ചിരിക്കും അവരുടെ റിയാക്ഷൻ, അത്രേ ഉള്ളൂ. നമുക്ക് ഞാൻ ട്രിക്ക് ചെയ്തപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഞാൻ ഇതിനെ ഷഫിൾ ചെയ്തു. അപ്പോൾ ഷഫിൾ ചെയ്തപ്പോൾ നിങ്ങൾ ആലോചിച്ചു, എങ്ങനെയാണ് ചെയ്തിട്ടുണ്ടാവുക? ഈ കാർഡുകളെ ഞാൻ പകുതിയാക്കിയതിന് ശേഷം
എടുത്തതിന് ശേഷം ഇവിടെ നമുക്ക് ആവശ്യമുള്ള കാർഡുകൾ ഇരിക്കുന്നുണ്ട്, അത് താഴെ തന്നെ വരണം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ അതിനെ രണ്ടെണ്ണത്തിനെ ആദ്യമേ അടിച്ചു. അത് കഴിഞ്ഞിട്ടാണ് ബാക്കി കാർഡ്സിനെ അങ്ങനെ അടിക്കണത്. പിന്നെ അങ്ങനെ പോയതിന് ശേഷം ബാക്കി കാർഡുകളൊക്കെ ഇട്ടിട്ട് നമുക്ക് ആവശ്യമുള്ള ബാക്കി കാർഡുകളെല്ലാം ഞാൻ ടോപ്പിലാണ് അടിക്കുന്നത്. അപ്പോൾ അത് നിങ്ങൾ എൻ്റെ പെർഫോമൻസ് കണ്ട നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ സ്പീഡിലാണ് ചെയ്യണമെന്ന് വെച്ചാലും കറക്റ്റായിട്ട് ആ സംഭവം ഞാൻ മാനേജ് ചെയ്യുന്നുണ്ട്. അതായത് ആ കാർഡുകൾ എപ്പോഴും അവിടെ തന്നെ വെക്കുന്നുണ്ട്. അടിയിലത്തെ കാർഡുകൾ ഇപ്പോഴും ആ രണ്ട് കാർഡുകൾ അങ്ങനെ തന്നെ ഇരിക്കുന്നുണ്ടാവും. മുകളിലത്തെ കാർഡുകൾ ആറ് കാർഡുകളും കറക്റ്റ് ആ ഓർഡറിൽ തെറ്റാതെ അതുപോലെ തന്നെ ഇരിക്കുന്നുണ്ടാവും. ഇത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ഓഡിയൻസിൻ്റെ അടുത്ത് ഇങ്ങനെ പറയും, അതായത് ഞാനിങ്ങനെ കാർഡ്സിനെ ഇങ്ങനെ വെക്കാൻ പോവാം എന്ന് പറഞ്ഞിട്ട് വെച്ച് തുടങ്ങുക. അല്ലെങ്കിൽ അവർ ചിലപ്പോൾ ഇതിൻ്റെ ഇടയിലൊക്കെ സ്റ്റോപ്പ് പറയും ചിലവരെയും, അങ്ങനെയുണ്ട് പെട്ടെന്നൊക്കെ സ്റ്റോപ്പ് പറയും. അപ്പോൾ അത് കാരണം നമ്മളിങ്ങനെ വെച്ച് തുടങ്ങിയിട്ട് നമ്മുടെ ആവശ്യമുള്ള കാർഡുകളാണ് വെക്കണത്. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയറിയാം ഏതൊക്കെയാണ് വെച്ചതെന്ന്. അപ്പോൾ അങ്ങനെ നമ്മൾ ആ കിങ്ങുകളെ അതിങ്ങനെ വെച്ചു, അതിനിട്ട് ക്യൂനുകളിങ്ങനെ വെച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മളിങ്ങനെ പറയും, അപ്പോൾ ഞാനിങ്ങനെ കാർഡ്സ് ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിൽ സ്റ്റോപ്പ് പറയാം. അപ്പോൾ അങ്ങനെ സ്റ്റോപ്പ് പറയുമ്പോഴുള്ള കാർഡുകൾ എടുത്തിട്ട് നമ്മൾ മാച്ച് ഉണ്ടോ നോക്കും. സംഭവം അതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല, മാച്ച് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും വിഷയമൊന്നുമില്ല. നമ്മൾ ഈ എൻഡിങ് ഈ പറഞ്ഞ പോലെ കിങ്ങും ക്യൂനും വരുന്നതാണ് ഇതിൻ്റെ ട്രിക്കിൻ്റെ ക്ലൈമാക്സ്. നമ്മളിങ്ങനെ കാർഡ്സ് വയ്ക്കണം, അവരെപ്പോഴെങ്കിലും സ്റ്റോപ്പ് വരണം. അപ്പോൾ സ്റ്റോപ്പ് വരുമ്പോൾ ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക, ഓരോ കാർഡുകളെടുത്ത് മറച്ചു വയ്ക്കുക. എന്നിട്ട് എന്തെങ്കിലുമൊക്കെ വെറുതെ ഇങ്ങനെ പറയുക, മാച്ച് ഇല്ല, റെഡ് ആണെന്നുള്ളൂ, സെയിം സിമ്പിൾ എന്നല്ലാണ്ട് വേറെ കാര്യമൊന്നുമില്ലെന്ന് പറയാം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഈ ബാക്കി കയ്യിലുള്ള കാർഡുകളെല്ലാം എടുത്തിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഫുള്ളായിട്ട് ഇടുക, ബാക്കി കാർഡുകൾ ഇങ്ങനെ ഇടുക, ബാക്കി കാർഡുകൾ എടുത്തിട്ട് ഇതിൻ്റെ മുകളിലേക്ക് തന്നെ വയ്ക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും ഒരു വട്ടം കൂടെ എന്ന് പറഞ്ഞിട്ട് നമ്മൾ വീണ്ടും കാർഡ്സിനെ ഇതേപോലെ ഇങ്ങനെ ആക്കുന്നു. അവരോടെപ്പോഴെങ്കിലും സ്റ്റോപ്പ് പറയാൻ പറയണു. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ പറയാം, നേരത്തെ കാർഡുകളൊക്കെ ഓർമ്മയില്ലെന്നൊക്കെ ചോദിക്കുക, അവരെപ്പോഴെങ്കിലും സ്റ്റോപ്പ് പറയണു. അപ്പോൾ സ്റ്റോപ്പ് പറയുമ്പോൾ നിങ്ങൾ ഇത് ആലോചിച്ചോളാം, നമ്മളിങ്ങനെ പോയി 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 ഇതൊന്നും കഴിഞ്ഞ് പോവാതെ നോക്കണം. അതിന് മുമ്പ് അവരെ കൊണ്ട് പറയിപ്പിക്കുക. അപ്പോൾ ഇത്തിരി സ്ലോ ആയിട്ട് ഇട്ടാൽ കഴിഞ്ഞാൽ അവരെന്തായാലും വേഗം സ്റ്റോപ്പ് പറഞ്ഞോളൂ. അപ്പോൾ അങ്ങനെ ചെയ്യണതിൻ്റെ ഇടയിൽ അവരെപ്പോഴെങ്കിലും സ്റ്റോപ്പ് പറഞ്ഞു. നമ്മളതെടുത്ത് ഇങ്ങനെ നോക്കി പിന്നെ കാർഡാണെന്ന് പറഞ്ഞു, എന്നിട്ട് ബാക്കിയുള്ള കാർഡുകൾ മൊത്തം എടുത്തിട്ട് വീണ്ടും ഇതിൻ്റെ മുകളിലേക്ക് തന്നെ വെക്കണം. ഇനി ചെയ്യുന്ന കാര്യം എന്താ, നമ്മൾ ഇതിൽ നിന്ന് ഇങ്ങനെ കാർഡ്സ് ഇങ്ങനെ നോക്കണു. എന്നിട്ട് കറക്റ്റായിട്ട് ഈ ഇതന്നെ നിങ്ങൾ ഇതന്നെ പെർഫോമൻസിൽ ഇപ്പോൾ ഈ കാണുന്ന സംഭവം തന്നെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്താൽ മതി. ഇതേപോലെ തന്നെ ചെയ്യുക, രണ്ട് മൂന്ന് വട്ടം പ്രാക്ടീസ് ചെയ്താൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഇതെങ്ങനെ വർക്ക് ചെയ്യണമെന്നുള്ളതും കൂടെ മനസ്സിലായിക്കോളും. അതിന് അടുത്തത് ഇതേപോലെ ഇങ്ങനെ നോക്കണു, ജസ്റ്റ് കറക്റ്റായിട്ട് ആ കാർഡും അതിൻ്റെ തൊട്ടടുത്തുള്ള കാർഡും എടുത്ത് വയ്ക്കണം. ബാക്കി കാർഡുകളെ നേരെ അടിയിലേക്ക് വയ്ക്കണം. സെയിം അടുത്തതിലും തന്നെ ചെയ്യണം, രണ്ട് കാർഡുകൾ എടുത്തു, ബാക്കിയുള്ള കാർഡുകൾ ഇവിടെ വയ്ക്കണം. പിന്നെ അടുത്തതും ഇതുപോലെ തന്നെ കാർഡുകൾ എടുക്കണം, ഇവിടെ വയ്ക്കണം, ബാക്കിയുള്ള കാർഡുകളെ താഴെ വയ്ക്കണം. ഇത്രയും കാർഡ് ബാക്കിയുണ്ടാവും, അപ്പോൾ അത് നമ്മൾ മാറ്റി വയ്ക്കുക. നമുക്ക് ആവശ്യമില്ലാന്നോ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞ് അതിനെ മാറ്റി വയ്ക്കാനും ശ്രദ്ധിക്കണം. കാരണം അത് നമുക്ക് തന്നെ കൺഫ്യൂഷനാകും ചിലപ്പോൾ അത് കയ്യിലിരുന്ന് എന്ത് ചെയ്യണമെന്ന്. ചിലവർ തെറ്റിയിട്ട് ഇത് വയ്ക്കും, ഇത് വെച്ച് കഴിഞ്ഞാൽ പൊളിയും. അപ്പോൾ ഇത് മാറ്റണം, ഈ കാർഡുകൾ മാത്രമേ പാടുള്ളൂ അവിടെ. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ കറക്റ്റായിട്ട് അവരോട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞതിന് ശേഷം ഇതിങ്ങനെ എടുത്ത് റിവ്യൂൽ ഇത് കാണിച്ചു കൊടുക്കുക, എല്ലാം കിങ്ങായിരുന്നു എന്ന്. എന്നിട്ട് നമുക്ക് ആ ഒരു കഥ പറയാം, രാജാക്കന്മാരൊക്കെ വന്ന് രാജ്ഞിമാരെവിടെ നോക്കാം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമ്മൾ സ്നാപ്പ് ചെയ്യണ പോലെ കാണിച്ചിട്ട് നമുക്ക് തുറന്ന് കാണിക്കുക. അപ്പോൾ അതേ സിമ്പിളുകൾ തന്നെ വരും. അപ്പോൾ ഇതേ സിമ്പിള് വരാനാണ് ഫസ്റ്റ് നമ്മൾ ആ ഓർഡർ കീപ്പ് ചെയ്യണമെന്ന് പറയണം നിങ്ങളോട്. അപ്പോൾ സ്റ്റേറ്റ് ഓർഡറിലാണ് വെച്ചിരുന്നത്. അപ്പോൾ ആ CHS എന്നുള്ള ആ ഓർഡറിൽ തന്നെ, അതായത് ക്ലബ് ഹാർട്ട്സ് സ്പേഡ് എന്നുള്ള ഓർഡറിൽ തന്നെ വെച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നിങ്ങൾക്ക് ഔട്ട്പുട്ടും ഇതുപോലെ തന്നെ എൻഡ് വരും. ഓക്കെ, അപ്പം നിങ്ങൾ നല്ലോണം ചെയ്തോ കേട്ടോ. പ്രാക്ടീസ് ചെയ്തില്ല എന്നാൽ ചിലപ്പോൾ പൊളിയും. അത്യാവശ്യം പ്രാക്ടീസ് ചെയ്തതിന് ശേഷം മാത്രം ചെയ്യുക. സിമ്പിൾ ട്രിക്കാണ്, അത്യാവശ്യം എങ്ങനെ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെൽഫ് വർക്കിംഗ് ട്രിക്ക് തന്നെയാണ്. നമ്മൾ നമ്മുടെ പ്രാക്ടീസിനനുസരിച്ചിരിക്കുന്നതിൻ്റെ റിസൾട്ട്. ഓക്കെ, അപ്പോൾ ശരി, നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ ബൈ ബൈ ബൈ.